ടി ചേട്ടാ ടിനി ചേട്ടൻ ഫസ്റ്റ് ടിൻ ചേട്ടൻ ഒരു ബ്രേക്ക് തരുന്ന ലാൽജോ സാറ് പട്ടാളത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ പിന്നെ അതിനുശേഷം രഞ്ജേട്ടൻ്റെ പടത്തിൽ വരുന്നു കുറെ ക്യാരക്ടേഴ്സ് പുള്ളിയുടെ പടങ്ങളിൽ വന്നു ഇപ്പോ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഭയങ്കര ശക്തമായൊരു കഥാപാത്രമായിട്ട് ടിൻ വന്നിരിക്കുകയാണ് ഡഫേദാർ എന്ന ചിത്രമായിട്ട് അപ്പോൾ എനിക്കിത് മണിച്ചേടൻ മണിച്ചേടൻ ചെയ്യാറുന്ന ക്യാരക്ടറാണ് അത് ടിനിയേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ആ വേഷം കണ്ടപ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക കാണേണ്ട പെർഫോമൻസ് ഒക്കെ തകർത്ത ഒരു സിനിമയാണ് നല്ല റിവ്യൂസ് കേട്ട് തുടരുകയാണ് ഡഫേദാറിനെ പറ്റി പറയും കലാഭൂമണിക്ക് പകരക്കാരനാവാൻ എനിക്ക് സാധിക്കില്ല ലോകത്തിൽ അങ്ങനെ ഒരു കലാകാരനെയുള്ളു കാരണം നമ്മൾ സ്റ്റേജിലൊക്കെ പോകുമ്പോൾ കാണാം എല്ലാ കലാർന്മാരും മേക്കപ്പൊക്കെ ഇട്ട് ഷർവാണിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെയാണ് പോകാറ് ഇപ്പോൾ ഞാനും പിഷാരിടി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇദ്ദേഹം സ്റ്റേജിൽ നിന്ന് പോകുന്നത് വേർപ്പ് ഇങ്ങനെ വിരലുകൊണ്ട് ആ സ്റ്റേജിൽ സ്റ്റേജിലിട്ടിട്ടാണ് പോകുന്നത് കാരണം കൂലിപ്പണി എടുക്കുന്ന കലാകാരനാണ് അദ്ദേഹം സ്റ്റേജിൽ ഡാൻസ് ചെയ്യും പാട്ട് പാടും മിമിക്രി കാണിക്കും അവിടെ കിടന്ന് കുരങ്ങനെ കാണിക്കും ആനയെ കാണിക്കും ഒരുപാട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ടേ പോകാറുള്ളു അദ്ദേഹത്തിന് പകരം വെക്കാൻ ലോക സിനിമയിലല്ല ലോക സ്റ്റേജിലും അങ്ങനെ ഒരു കലാകാരനില്ല പക്ഷേ ഈ ദഫേദാർ അയ്യപ്പന് വേണ്ടിയുള്ളൊരു തെരച്ചിലിൽ എന്നിലേക്ക് എത്തുകയായിരുന്നു കാരണം ഞാൻ മണിച്ചേട്ടൻ്റെ മകനായിട്ടായിരുന്നു അഭിനയിക്കേണ്ടിയിരുന്നത് അവരിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ് അവരായിട്ട് അസോസിയേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും ഒരു സ്റ്റാറിനെ ഞാൻ മുട്ടിച്ചു തരാം എന്നുള്ളൊരു ഇതിൽ മാത്രമേ നമുക്ക് ആക്സസ് ഉണ്ടല്ലോ ചെന്ന് കയറാൻ പക്ഷെ അവരിങ്ങനെ പറഞ്ഞു ടിനി പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ടിനിക്കത് ഗുണം ചെയ്യും സിനിമയ്ക്ക് ഗുണം ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു വെല്ലുവിളിയാണ് കാരണം പോലുള്ള ഒരാൾ എൻ്റെ പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അറുപത്തഞ്ച് വയസ്സുള്ള ആളാവണെങ്കിൽ നഖം മുതൽ മുടി മുതൽ ശരീരം ശാരീരം എല്ലാം അറുപത്തഞ്ച് വയസ്സാകണം അപ്പം നമുക്ക് പെട്ടെന്നിങ്ങനെ റെഫറൻസ് എടുക്കുമ്പോൾ വേണുചേട്ടനും തിലകൻ ചേട്ടനും കമലഹാസാൻ വരുന്നത് പക്ഷെ അതിൻ്റെ ഒരു ഷെയ്ഡ് വന്നാൽ ആൾക്കാർ പിടിക്കുകയും ചെയ്യും ഒരു ഡയലോഗ് പറയുമ്പോൾ എവിടെ പോകുന്നു എവിടെ പോകുന്നു അത് തിലകനല്ലേ അല്ലെങ്കിൽ എവിടെ പോകുന്നു ഇങ്ങനെ വന്നാൽ ഉടനെ പിടിക്കും മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടത് അപ്പോൾ ഈ രണ്ട് മരണങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ടെയ്തിരുന്നു വിചാരിക്കാത്ത സമയത്ത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും മറ്റൊന്നുമല്ല ഇവരോടൊക്കെ കുറേ സംസാരിക്കാമായിരുന്നു കുറേ സമയങ്ങൾ സ്പെൻഡ് ചെയ്യാമായിരുന്നു എൻ്റെ അച്ഛനൊരു ഉമ്മ കൊടുക്കാമായിരുന്നു നമ്മൾ പല തിരക്കുള്ള കാര്യങ്ങളും ഇവരോട് ചെന്ന് ചെല്ലുന്നില്ല അപ്പം ഈ ഫാദറിൻ്റെ ഫേസ് ഞാൻ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ തന്നെ കടമെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളും അദ്ദേഹത്തിൻ്റെ മാനേഴ്സും അദ്ദേഹത്തിൻ്റെ നടപ്പും അദ്ദേഹം ത്രോട്ട് ക്യാൻസറും എന്നാണ് മരിച്ചു എന്നെ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവസാന കാലമായപ്പോഴേക്കും ശബ്ദമൊക്കെ പോയി അപ്പോൾ പ്രായമാവുമ്പോൾ അങ്ങനെയുള്ള ഒരു വോയിസ് മോഡുലേഷൻ നമുക്ക് ഉപയോഗിക്കാം എൻ്റെ ചെറുപ്പവും കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെയും എൻ്റെ ശബ്ദം തമ്മിൽ വളരെ വലിയ വ്യത്യാസം വരാനും പാടില്ല കാരണം ഇയാൾ തന്നെയാണ് വയസ്സാവുന്നത് അപ്പം അതിനൊരു ഹോംവർക്ക് ചെയ്തു ആരെ റെഫറൻസ് എടുക്കാതെ എൻ്റെ പിതാവിൻ്റെ ജീൻ തന്നെ എന്നിലുണ്ട് ഞാൻ അത് തന്നെ കടമെടുത്തുകൊണ്ടാണ് ദഫേദാർ അയ്യപ്പനായി മാറിയത് അത് ചെയ്യാവുന്ന ത്യാഗങ്ങൾ ഞാൻ എല്ലാത്തിനും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രേക്ഷകർ പെട്ടെന്ന് ടിനി ടോമൻ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോഴും പലരും അപ്പോൾ ഒന്ന് കണ്ടതിന് ശേഷം ഉകേശേട്ടാ അതൊരു റിക്വസ്റ്റാണ് മറ്റൊന്നുമല്ല ആ ഇയാളെയൊക്കെ തിയേറ്ററിൽ പോയി കാണണോ എന്നുള്ളൊരു ഉണ്ടാവും പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് പരമാവധി ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ അയ്യപ്പന് ഞാൻ കൊടുത്തിട്ടുണ്ട്